ഹലോ ഓൾ, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഹയർ സെക്കൻഡറി പ്ലസ് ടു സെക്ഷനിലെ സുവോളജി സബ്ജക്റ്റിനകത്ത് വരുന്ന ഫസ്റ്റ് ചാപ്റ്ററാണ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. അപ്പോൾ ഹ്യൂമൻ റീപ്രൊഡക്ഷനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി ഫെമിലിയർ ആണ്, കാരണം 10th + 1 ക്ലാസ്സുകളിലൊക്കെ ഓൾറെഡി നമ്മൾ ഇതിൻ്റെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ ഹ്യൂമൻ റീപ്രൊഡക്ഷനെക്കുറിച്ച് ഈ വർഷം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ നമുക്കറിയാം, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ വഴിയാണ് ഹ്യൂമൻസ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ ഹ്യൂമൻസ് എന്ന് പറയുന്നത് വിവി പാരസ് ആണ്, അതായത് എഗ് ലേയിങ് അല്ലാതെ ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ വഴി റീപ്രൊഡക്ഷൻ നടത്തുന്ന ഓർഗാനിസംസിനെയാണ് നമ്മൾ വിവി പാരസ് എന്ന് വിളിക്കുക. അപ്പോൾ അതിൽ ഹ്യൂമൻസും മാമൽസും ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ എന്തൊക്കെ ഈവൻസ് ആണ് ഒരു ഹ്യൂമൻ റീപ്രൊഡക്ഷനകത്ത് നടക്കുന്നത്, അതാണ് നമ്മൾ ജസ്റ്റ് ഔട്ട്ലൈൻ ആയിട്ട് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്കറിയാം രണ്ട് സെക്സ് ഓർഗൻസ് ആണ് ഇവിടെ ഇൻവോൾവ് ആവുന്നത്, മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ്. മെയിൽ സെക്സ് ഓർഗൻ വരുന്നത് ടെസ്റ്റിസ് ആണ്, അതുപോലെ ഫീമെയിൽ സെക്സ് ഓർഗൻ ഓവറി. ഇത് രണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേം ആൻഡ് ഓവം, മെയിൽ സെക്സ് ഓർഗൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേമും അതുപോലെ ഫീമെയിൽ സെക്സ് ഓർഗൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓവവും കൂടി ചേർന്നിട്ട് ഫെർട്ടിലൈസേഷൻ നടന്ന് ഫോം ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് സൈഗോട്ട്. ഈ സൈഗോട്ടാണ് പിന്നെ ഡെവലപ്പ് ചെയ്ത് എംബ്രിയോ ആയി മാറി അതിനുശേഷം അത് ഫീറ്റസ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് മാറുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഹോൾ പ്രോസസ്സാണ് ഹ്യൂമൻ റീപ്രൊഡക്ഷനകത്ത് ത്രൂ ഔട്ട് നടക്കുന്നത്. അപ്പോൾ ഈ പ്രോസസ്സ് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം അതുപോലെ തന്നെ ഈ ചാപ്റ്ററിൽ ത്രൂ ഔട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ടേംസ് ആണ് ഇനി പറയാൻ പോകുന്നത്. നമുക്ക് പിന്നീട് ഇത് ആവശ്യം വരുന്ന കുറച്ച് ടേംസ് ആണ്, അതായത് ഫസ്റ്റ് വൺ ഈസ് ഗ്യാമറ്റോജെനസിസ്. ഗ്യാമറ്റോജെനസിസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ടോപ്പിക് തന്നെ ഇതിനകത്തുണ്ട്. അപ്പോൾ ജെനസിസ് മീനിങ് ഫോമേഷനാണ്. അപ്പോൾ ഗ്യാമറ്റോജെനസിസ് മീനിങ് ഫോമേഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമറ്റ്സ്. മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമറ്റ്സിൻ്റെ ഫോമേഷനെയാണ് ഗ്യാമറ്റോജെനസിസ് എന്ന് വിളിക്കുന്നത്. അതാണൊരു ടേം. ഇനി വേറൊരു ടേം എന്ന് പറയുന്നത് ഇൻസെമിനേഷൻ, അതായത് മെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെമൻ, അതായത് സ്പേം അടങ്ങിയിരിക്കുന്ന സെമൻ ഫീമെയിൽസിൻ്റെ വജൈനയിലേക്ക് റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻസെമിനേഷൻ എന്ന് വിളിക്കുന്നത്. ഇതാണ് മറ്റൊരു ടേം. ഇനി അതുപോലെ വേറൊരു ടേമാണ് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ മീനിങ് ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമറ്റ്സ്. ഈ പ്രൊഡ്യൂസ് ആയിരിക്കുന്ന മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമറ്റ്സ് ഫെർട്ടിലൈസ് ചെയ്ത് സൈഗോട്ട് ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഇംപ്ലാന്റേഷൻ. ഇംപ്ലാന്റേഷൻ മീനിങ് ഈ ഡെവലപ്പായിരിക്കുന്ന സൈഗോട്ട് ഡെവലപ്പായിട്ടാണ് എംബ്രിയോ ഫോം ചെയ്യുന്നത്. അങ്ങനെ ഫോം ചെയ്യുന്ന എംബ്രിയോ യൂട്രൈൻ വാൾ, അതായത് ഫീമെയിൽസിൻ്റെ യൂട്രസിൻ്റെ വാളിൽ പോയിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇംപ്ലാന്റേഷൻ എന്ന് വിളിക്കുക. അപ്പോൾ ഗ്യാമറ്റോജെനസിസ് പറഞ്ഞു, ഇൻസെമിനേഷൻ പറഞ്ഞു, ഫെർട്ടിലൈസേഷൻ പറഞ്ഞു, ഇംപ്ലാന്റേഷൻ പറഞ്ഞു. ഇനിയുള്ളതാണ് ജെസ്റ്റേഷൻ. ജെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ എംബ്രിയോയുടെ ഡെവലപ്മെൻറ്റ്, അബൌട്ട് 280 days ഒക്കെ എടുത്തിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ജെസ്റ്റേഷൻ. ഇനി ലാസ്റ്റ് ടേമാണ് പാർച്ചുറീഷൻ. പാർച്ചുറീഷൻ മീനിങ് ഡെലിവറി ഓഫ് ദ ബേബി. ബേബിയുടെ ഡെലിവറിക്കാണ് നമ്മൾ പാർച്ചുറീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യമേ നോട്ട് ചെയ്ത് വെക്കുക, കാരണം ഇത് പിന്നീട് നമുക്ക് പല സ്റ്റേജസിലായിട്ട് യൂസ് ആവുന്നതാണ്. സോ നമ്മൾ ഫസ്റ്റ് ഈ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള ഒരു ടോപ്പിക്കുകളുടെ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷനാണ് നമ്മൾ ആദ്യം പറയുന്നത്. അതായത് എന്തൊക്കെ ടോപ്പിക്കുകളുണ്ട്, എന്തിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അതുപോലെ ചാപ്റ്ററിൽ ത്രൂ ഔട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യമേ ഒരു കീപ്പ് ഇൻ മൈൻഡ് വെച്ചിട്ട് മാത്രമേ നമുക്ക് ഈ ചാപ്റ്റർ ഈസി ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അതിനകത്ത് എന്തൊക്കെ സ്ട്രക്ചറുകൾ വരുന്നുണ്ട്, മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനകത്ത് ഏതൊക്കെ സ്ട്രക്ചേഴ്സാണ് വരുന്നത്, അതുപോലെ ആക്സറി ഡക്റ്റുകളുണ്ട്, അതുപോലെ ഏതൊക്കെ ഗ്ലാൻഡ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സിനകത്ത് അല്ലെങ്കിൽ സിസ്റ്റത്തിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ് നെക്സ്റ്റ് ടോപ്പിക്ക്. അതായത് മെയിലുള്ളതുപോലെ ഫീമെയിൽസിലും എന്തൊക്കെ സ്ട്രക്ചേഴ്സ് ഉണ്ട്, ഓവറി, യൂട്രസ്, വജൈന പോലെയുള്ള സ്ട്രക്ചേഴ്സ്, പിന്നെ മാമറി ഗ്ലാൻഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഗ്യാമറ്റോജെനസിസ്. ഗ്യാമറ്റോജെനസിസ് എന്ന് പറയുമ്പം മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമറ്റ്സിൻ്റെ പ്രൊഡക്ഷനാണ്, അതായത് സ്പെർമാറ്റോജെനസിസ് ആൻഡ് ഊജെനസിസ് എന്ന് പറഞ്ഞാൽ രണ്ട് പ്രോസസ്സ് വഴി നടക്കുന്ന പ്രോസസ്സാണ് ഈ ഗ്യാമറ്റോജെനസിസ്. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്.
പിന്നെ അതുപോലെ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് മെൻസ്ട്രൽ സൈക്കിൾ. മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുമ്പം ഫീമെയിൽ ബോഡിയിൽ റീപ്രൊഡക്റ്റീവ് ഫേസിൽ നടക്കുന്ന ഒരു സൈക്ലിക് ചേഞ്ചസ് ആണ്, അല്ലെങ്കിൽ ഒരു സീരീസ് ഓഫ് ചേഞ്ചസ് ആണ് മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച്, അതിൻ്റെ ഫേസ്, ഏതൊക്കെ ഫേസിലൂടെ അത് കടന്നു പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യുന്നതാണ് ഫെർട്ടിലൈസേഷൻ ആൻഡ് ഇംപ്ലാന്റേഷൻ. അതായത് ഈ സ്പേമും ഓവും കൂടെ ഫ്യൂസ് ചെയ്തിട്ടുള്ള സൈഗോട്ടിൻ്റെ ഫോർമേഷൻ, എന്നിട്ട് ആ രീതിയിലുള്ള ഫെർട്ടിലൈസേഷൻ പ്രോസസ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇംപ്ലാന്റേഷൻ, ഈ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന എംബ്രിയോ യൂട്രസിൻ്റെ വോളിൽ പോയി അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സാണ് ഈ ഇംപ്ലാന്റേഷൻ. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രഗ്നൻസി ആൻഡ് എംബ്രിയോണിക് ഡെവലപ്മെൻ്റ് ആണ്. അതായത് പ്രഗ്നൻസി സ്റ്റേജിൽ എന്തൊക്കെ പ്രോസസ്സാണ് നടക്കുന്നത്, അതുപോലെ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ്, ഈ എംബ്രിയോ എങ്ങനെയാണ് ഡെവലപ്പ് ആവുന്നത്, ഡെവലപ്പ് ചെയ്ത് ഏതൊക്കെ സ്റ്റേജസ് വഴിയാണ് എംബ്രിയോ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്, ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് സ്റ്റഡി നമ്മൾ നടത്തുന്നുണ്ട്. അതുപോലെ പാർച്ചുറേഷൻ ആൻഡ് ലാക്ടേഷൻ. പാർച്ചുറേഷൻ എന്ന് പറയുന്നത് ഡെലിവറി ഓഫ് ദ ഫീറ്റസ്, ഫീറ്റസിൻ്റെ ഡെലിവറിയാണ് നമ്മൾ പാർച്ചുറേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ലാക്ടേഷൻ, അതായത് പോസ്റ്റ് ഡെലിവറി സ്റ്റേജസ്, ഡെലിവറി കഴിഞ്ഞുള്ള സ്റ്റേജസ് എന്തൊക്കെയാണ്, ലാക്ടേഷൻ പോലുള്ള പോസ്റ്റ് ഡെലിവറി സ്റ്റേജസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. ഇതിൻ്റെ ഒക്കെ ഒരു ഔട്ട്ലൈൻ നിങ്ങൾ ആദ്യം ഇതിനെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കി വെക്കുക.